തട്ടിമുട്ടീമിലെ മീനാക്ഷിയായി മലയാളികളുടെ മനം കവർന്ന നടി സാറ ഷെർലി സാമുവൽ കോശി വിവാഹിതയായി. പള്ളിയിൽ വെച്ചായിരുന്നു മിന്നുകെട്ട് നടന്നത്. ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളുമെല്ലാം പങ്കെടുത്ത ചടങ്ങിൽ MBA ബിരുദധാരിയും കലാകാരനുമായ തേജസ് ജോർജ് പാലൂരനാണ് സാറയുടെ കഴുത്തിൽ മിന്നുചാർത്തിയത്. നവദമ്പതികളെ അനുഗ്രഹിക്കുവാനും ആശംസിക്കുവാനുമായി നിരവധി പേരാണ് പള്ളിയിലേക്കും ചടങ്ങുകളിലേക്കും എത്തിയത്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയായി പേരെടുത്ത തട്ടിയമുട്ടീമിലേക്ക് ഏറെ വൈകിയാണ് സാറ എത്തിയതെങ്കിലും മീനാക്ഷിയായി വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സാറയുടെ വിവാഹ വാർത്ത പുറത്തുവന്നത്. ഡി ഫോർ ഡാൻസിലൂടെ പ്രശസ്തയായ സാറയ്ക്ക് മിനി സ്ക്രീനിൽ ഇടം നേടിക്കൊടുത്തത് തട്ടിയമുട്ടിയും എന്ന പരമ്പര തന്നെയാണ്. വിവാഹത്തിന് മുന്നോടിയായി നടന്ന ബ്രൈഡൽ ഷവർ ആഘോഷ ചിത്രങ്ങളെല്ലാം പുറത്തുവന്നിരുന്നു. പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളുമെല്ലാം ചേർന്ന് ലളിതമായി ഒരുക്കിയ ആഘോഷത്തിൽ കേക്ക് മുറിച്ചും ബിയർകുപ്പി പൊട്ടിച്ചും ആഘോഷമാക്കുന്ന ചിത്രങ്ങളാണ് ഇന്നലെ ആരാധകർ ഏറ്റെടുത്തത്. ഇത് ചെറിയ ആഘോഷമായിരുന്നുവെങ്കിലും അതിഗംഭീരമായാണ് വിവാഹം നടന്നത്. നൃത്തത്തിലും അഭിനയത്തിലുമെല്ലാം കഴിവ് തെളിയിച്ച സാറ തേജസ് ജോർജ് പാലൂരാൻ എന്ന യുവാവിനെയാണ് വിവാഹം കഴിച്ചത്. ഒരാഴ്ച മുമ്പാണ് താരം തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വിവാഹ വാർത്തയുടെ സൂചന നൽകിക്കൊണ്ടുള്ള ആദ്യ ചിത്രം പങ്കുവച്ചത്. ഇതോടെ താരത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും താരങ്ങളുമെല്ലാം ആശംസകൾ നേരുകയും ചെയ്തു. ഇതിനു പിന്നാലെ പെണ്ണുകാണൽ ചിത്രങ്ങളും പങ്കുവച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് താരത്തിന്റെ ഒത്തുകല്യാണം നടന്നത്. അതിമനോഹരമായ ബ്രൈഡൽ ലഹങ്കയിൽ സുന്ദരിയായി എത്തിയ സാറ ഒരു റീൽ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് വിവാഹ നിശ്ചയ വിശേഷം അറിയിച്ചത്. അതിഗംഭീരമായാണ് വിവാഹ നിശ്ചയം എന്നറിയപ്പെടുന്ന ഒത്തുകല്യാണം നടന്നത്. അത്യാഡംബരപൂർവ്വം നടന്ന ചടങ്ങിൽ സീരിയൽ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുവാനെത്തിയിരുന്നു. പാട്ടും ഡാൻസും എല്ലാമായി അധികം താരങ്ങളൊന്നുമില്ലാതെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്ന മനോഹരമായ ചടങ്ങായാണ് വിവാഹം നിശ്ചയിച്ചത്. അതിനുശേഷം വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. അതേസമയം വിവാഹത്തോടെ അഭിനയരംഗം ഉപേക്ഷിക്കുമോ എന്ന ചോദ്യങ്ങളും ആരാധകർ ഉയർത്തുന്നുണ്ട്. എങ്കിലും MBA ബിരുദധാരി കൂടിയായ തേജസ് ഒരു കലാകാരൻ കൂടിയാണെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ വിവാഹശേഷവും സാറ അഭിനയരംഗത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. പരമ്പരയിൽ ബിഗ് ബോസ് ഫെയിം സാഗർ സൂര്യയാണ് മീനാക്ഷിയുടെ പേരായി എത്തുന്നത്. തുടക്കകാലത്ത് മുതൽ ഒന്നും രണ്ടും സീസണുകളിൽ ഭാഗ്യലക്ഷ്മി പ്രഭുവായിരുന്നു മീനാക്ഷിയായി എത്തിയത്. ഭാഗ്യലക്ഷ്മിയുടെ പിന്മാറ്റത്തോടെയാണ് സാറ സീരിയലിലേക്ക് എത്തിയത്. ഇപ്പോൾ ലണ്ടനിൽ നേഴ്സാണ് ഭാഗ്യലക്ഷ്മി. മികവാർന്ന അഭിനയം തന്നെയാണ് സീരിയലിൽ സാറ കാഴ്ചവെക്കുന്നത്. സാധാരണ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ മാറി പുതിയ ആൾ എത്തിയാൽ ആരാധകർക്ക് ചെറിയ നീരസം പതിവാണ്. എന്നാൽ സാറയെ ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.